നമസ്കാരം. ഭഗവത്ഗീത ഭാഗം 90. നാരായണ 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 നാരായണ. അഞ്ചാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകം. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമിർച്ഛതി. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമിർച്ഛതി. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയണത്, യജ്ഞ തപസ്സുകളെ, യജ്ഞം എന്നുള്ളത് തപസ്സാക്കുക, ഭക്ഷിക്കുന്നവനായും സർവലോകങ്ങളുടെയും നാഥനായും സർവജീവജാലങ്ങളുടെയും സുഹൃത്തായും എന്നെ അറിഞ്ഞിട്ട് അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. ശാന്തിയും റിച്ചതി എന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ എന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭഗവാൻ സർവജീവജാലങ്ങളുടെയും സുഹൃത്താണ് ഭഗവാൻ പറയണു. അതിനെ നമ്മൾ മുഖവിലക്കെടുക്കണം. അതുകൊണ്ടാണ് ജീവജാലങ്ങളെ അപഹസിച്ചുകൊണ്ടോ ജീവജാലങ്ങളെ വ്രണപ്പെടുത്തിയിട്ട് കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ നമുക്കൊന്നും നേടാൻ പറ്റില്ല. അതാണ് സനാതനധർമ്മത്തിലെ അഹിംസ. അഹിംസ പരമോധർമ്മ, പരമമായ ധർമ്മം അഹിംസ. ഹിംസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ നീ എന്ന് വിളിച്ചാൽ അപമാനിക്കപ്പെടും. അത് ഒരു ബ്രഹ്മഹത്യാപാപത്തിന് ഇടവരുത്തുന്നു എന്നാണ് ഉപനിഷത്തുകൾ പറഞ്ഞത് അല്ലേ. അതുകൊണ്ടാണ് ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്. ഇതിൻ്റെ വിവർത്തനം എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും ആധിപത്യം എല്ലാ ജീവികളുടെയും സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമാണ് ഞാനെന്ന് മനസ്സിലാക്കിയ തികഞ്ഞ കൃഷ്ണാവബോധമുള്ള വ്യക്തി ഭൗതിക ക്ലേശങ്ങളൊഴിഞ്ഞ് ശാന്തി നേടുന്നു. ശാന്തി നേടണം, അതാണ് അതിൻ്റെ ബാക്കി. പിന്നെ ഭാവാർത്ഥം എന്താ നോക്കാം. പ്രപഞ്ചത്തിൽ മായാശക്തിയാൽ ബദ്ധരായി തീർന്ന ജീവാത്മാക്കൾ, മായാബദ്ധരാവുകാരനാണ് ജീവാത്മാക്കൾ ബദ്ധരാവണത്. മായയെ സ്പർശിക്കാതിരുന്നാൽ ഇരിക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടു. ആ മായയുടെ വലയത്തിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കണം, അല്ലെങ്കിൽ അതിൽ കുടുങ്ങിപ്പോകാതെ ഇരിക്കണം. എല്ലാം തന്നെ ശാന്തി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ ചിലവർക്ക് സാധിക്കണില്ല. അതെന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടുന്നത് എന്തെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഇവിടെ ഭഗവത്ഗീത പ്രഖ്യാപിക്കുന്നത്. എങ്ങനെ ഇരുന്നാലാണ് മായാവലയത്തിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കുക? ശാന്തി നേടാനുള്ള ശ്രേഷ്ഠമായ വഴി ഇതാണ്. ഏത് പറയാൻ പോണോ? മാനുഷിക പ്രവർത്തനങ്ങളുടെ എല്ലാം ലക്ഷ്യം കൃഷ്ണ ഭഗവാനാണ്, അല്ലെങ്കിൽ ജഗദീശ്വരൻ മഹാവിഷ്ണു. സർവലോകങ്ങളുടെയും തദ്വാസികൾ, അവിടെ വസിക്കുന്നവരുടെയും ദേവന്മാരുടെയും അധിപതിയായ സർവോത്കൃഷ്ടമായ അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയ സേവനത്തിനായി മനുഷ്യർ തങ്ങളുടെ സർവസ്വവും അർപ്പിക്കണം. സർവസ്വവും, അഹങ്കാരം മുതൽക്ക് കാമക്രോധ മതമത്സരങ്ങളാകുന്നതൊക്കെ ഒഴിവാക്കിയിട്ട്, എല്ലാ ദേവന്മാരെക്കാളും ശ്രേഷ്ഠനാണ് കൃഷ്ണൻ എന്ന താല്പര്യത്തെ മനസ്സിലാക്കണം. പിന്നെയോ, അദ്ദേഹം ദേവസത്തമന്മാരായ ബ്രഹ്മാവിനും ശിവനും ഉപരിയത്രേ. അത് പറയണ്ടേ, തം ഈശ്വരാണാം പരമം മഹേശ്വരം എന്നാണ് വേദങ്ങൾ ശ്വേതാശ്വരോപനിഷത്ത് പ്രഖ്യാപിക്കുന്നത്. എന്താണ്? ത്വം ഈശ്വരാണാം പരമം മഹേശ്വരം, അതാണ് അപ്തവാക്യം, ഭഗവാനെ വളർത്തുന്നത്. മായാമോഹിതരായ ജീവാത്മാക്കൾ തങ്ങൾ ചുറ്റും വീക്ഷിക്കുന്ന എന്തിൻ്റെയും അതീശത്തിന് ആഗ്രഹിക്കുന്നു അല്ലേ. എല്ലാം നമ്മൾ അതീശത്തിലാവണം എന്നല്ല ആർക്കും താല്പര്യം ഉണ്ടാവില്ലേ. അതേപോലെ
തന്നെയാണത്. അപ്പൊ ഭഗവാന്റെ അധീശത്തിൽ നമ്മൾ എത്തിച്ചേർന്ന് നമ്മളെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കും. എന്നാൽ ഭഗവാന്റെ ഭൗതിക ശക്തികൾക്ക് അധീനരാണ് അവർ. ഭൗതിക പ്രകൃതിയുടെ നാഥനാണ് കൃഷ്ണൻ. ബദ്ധരായ ജീവാത്മാക്കൾ ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയമങ്ങൾക്ക് അധീനരും. അതുകൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിക്കാത്തത്. അപ്പോൾ ഭഗവാനെ ഈശ്വരനാക്കി കണക്കാക്കിയാൽ ഇതെല്ലാം എളുപ്പമായി. ഈ നഗ്നസത്യം മനസ്സിലാക്കാതെ ഈ ലോകത്തിൽ ആർക്കും ഒറ്റയ്ക്കോ കൂട്ടായോ ശാന്തി നേടാൻ കഴിയില്ല. കൃഷ്ണാവബോധത്തിൻ്റെ പൊരുൾ ഇതാണ്. കൃഷ്ണ ഭഗവാനാണ് പരമാധികാരി. ദേവന്മാരുൾപ്പെടെ എല്ലാ ജീവാത്മാക്കളും അദ്ദേഹത്തിൻ്റെ ആശ്രിതരും. തികഞ്ഞ കൃഷ്ണാവബോധം കൊണ്ട് പൂർണ്ണ ശാന്തി ലഭിക്കൂ. അതാണ്. അപ്പൊ കർമ്മയോഗമെന്ന പേരിൽ കൃഷ്ണാവബോധത്തിൻ്റെ ഒരു പ്രായോഗിക വിവരണമാണ് ഈ അധ്യായം ഉൾക്കൊള്ളുന്നത്. കർമ്മയോഗം കൊണ്ട് എങ്ങനെ മുക്തി നേടാമെന്ന ഊഹത്തെ അടിസ്ഥാനമാക്കിയ പ്രശ്നത്തിന് ഉത്തരം ഇതിൽ ഉണ്ട്. ഭഗവാനാണ് പരമാധികാരി എന്ന പൂർണ്ണ അറിവോടെ ചെയ്യപ്പെടുന്ന കർമ്മമാകുന്നു കൃഷ്ണാവബോധ പ്രവർത്തനം. ഞാൻ ജീവിത സന്ധാരണം ചെയ്യുന്നത് സാക്ഷാൽ ശ്രീഹരിനെ ബഹുമാനിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനും വേണ്ടിയാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായാൽ മതി. അത്തരം പ്രവർത്തനവും അതീന്ദ്രിയ ജ്ഞാനവും ഭിന്നമല്ല. ഇന്ദ്രിയാതീതമായ അറിവും ഭിന്നമല്ല. കൃഷ്ണാവബോധമാണ് നേരിട്ടുള്ള ഭക്തിയോഗം. ഭക്തിയോഗത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ് ജ്ഞാനയോഗം. അപ്പൊ ജ്ഞാനം നേടാതെ കണ്ട് ഭക്തി ഉണ്ടാവില്ല. ഇതാണ് സാധാരണക്കാരനോട് എനിക്ക് പറയാനുള്ളത്. ഏയ്, ഞാൻ ഭക്തിയുള്ളവനാണ്, പക്ഷെ ഈ ജ്ഞാനയോഗം ഇല്ലാതെ കണ്ട് ഭക്തി ഉറക്കില്ല എന്ന് ഭഗവത്ഗീത പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അപ്പൊ ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളിലാണ് ഭക്തിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടായാലോ ഭക്തി ഐ. അപ്പൊ പറയണു, ഭക്തിയോഗത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ് ജ്ഞാനയോഗം. കൃഷ്ണാവബോധം എന്നാൽ പരമപുരുഷനുമായി തനിക്കുള്ള ബന്ധത്തെപ്പറ്റി പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം. അതിൻ്റെ പൂർണ്ണതയാകട്ടെ ശ്രീകൃഷ്ണ ഭഗവാനെപ്പറ്റി തികഞ്ഞ ജ്ഞാനവും അറിവ്. വിശുദ്ധമായൊരു ആത്മാവ് ഭഗവാന്റെ ഒരംശമെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിത്യദാസനായിരിക്കും ആയിരിക്കണം. ഭഗവാന്റെ ദാസനാണ് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കുകയായി. അതുപോലെ തന്നെ നിങ്ങളുടെയും. മായയ്ക്കുമേൽ ആധിപത്യം നേടാമെന്ന ആഗ്രഹം മൂലം അതിനോട് സമ്പർക്കം പുലർത്തുമ്പോഴാണ് ജീവന് സർവക്ലേശങ്ങളും നേരിടുന്നത്. റീസണിങ്ങാണ്, കാര്യകാരണസഹിതം പ്രസ്താവിക്കുകയാണ്. എനിക്ക് മായയെ ജയിക്കാം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അതിനെ അലിംഗനം ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. ഭൗതിക പ്രകൃതിയോട് സമ്പർക്കമുള്ള കാലത്തോളം ഭൗതിക ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുക തന്നെ വേണം. പ്രവർത്തിക്കാതെ കണ്ട് ആരും രക്ഷപ്പെട്ടിട്ടില്ല. എന്നാൽ ചിലർ ചോദിക്കും, ബമ്പർ ലോട്ടറി എങ്ങനെയാണ് കിട്ടണത്? ആ വ്യക്തി പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള പുണ്യത്തിൻ്റെ പരിണിമിത ഫലമാണ് ലോട്ടറി അടിക്കൽ. ഇനി അത് അടിച്ചുകൊണ്ട് ശ്രേഷ്ഠത ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇല്ലേ? കാരണം അതുവരെ പിണങ്ങി നിൽക്കുന്നവരൊക്കെ നമ്മുടെ സ്വന്തക്കാരായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും ഇത്തിരി 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 ഭാഗം വെച്ചാൽ അവസാനം ഇവർക്ക് പിന്നൊന്നും ഉണ്ടാവില്ല. അത് മായേ, കൊടുക്കണമെന്ന് തോന്നും, കൊടുക്കണ്ടെന്ന് തോന്നില്ലല്ലോ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. കാശുണ്ടായി നോക്കണം, അപ്പോഴാണ് അതിൻ്റെ വഴികൾ മനസ്സിലാവുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ജ്ഞാനമാർഗം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അതിൽ പ്രശ്നമില്ല, കാശില്ല ഇന്ത്യയിൽ. പക്ഷേ എൻ്റെ കാര്യങ്ങളൊക്കെ പോകുവാൻ നോക്കി നടത്തുന്നുണ്ട്. അപ്പോൾ പറയണോ? എന്നാൽ ഭൗതികതയുടെ ആ ആധികാര അതിർത്തിക്ക് അകത്തും കൃഷ്ണാവബോധം ഒരാൾക്ക് ആത്മീയ ജീവിതം നൽകുന്നു. ഇനി സമ്പത്ത് ഉണ്ടെങ്കിലും ആ സമ്പത്ത് നേരായ മാർഗത്തിൽ ചെലവഴിക്കാൻ ശ്രീകൃഷ്ണ അവബോധം കൊണ്ട് സാധിച്ചാൽ ഉദ്രവില്ല. കടന്ന ഉറക്കം വരും, കഴിച്ചത് ദഹിക്കും. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി.
ഭൗതിക പ്രപഞ്ചത്തിലെ പരിശീലനം കൊണ്ട് ആത്മീയ സത്തയെ ഉണർത്തലാണ് അത്. ഭൗതിക പ്രകൃതിയുടെ കെട്ടുപാടിൽ നിന്ന് എത്ര കണ്ട് പുരോഗമിക്കുന്നുവോ അത്രയും അയാൾക്ക് മുക്തനാകാം. ഭഗവാന് ആരോടും പക്ഷപാതമില്ല, അത് അണ്ടർലൈൻ ചെയ്യണം. ഭഗവാന് ആരോടും പക്ഷപാതമില്ല. ഇതിനെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? ആർത്തന്മാര്, അർത്തേഷുക്കള്, ജിജ്ഞാസുക്കള്, ജ്ഞാനികള്, നാല് കൂട്ടരും ഭഗവാനെ ഉപാസിക്കുന്നുണ്ട്. രാക്ഷസര്, അസുരര്, ദേവന്മാര്, മനുഷ്യര്, ഇവരൊക്കെ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഭഗവാനെ ആരാണ് കൂടുതൽ നിഷ്ഠയോടുകൂടി തപസ്സനുഷ്ഠിക്കുന്നത്? അവർക്ക് വരം കൊടുക്കും. അത് അസുരനാണോ രാക്ഷസനാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ. അതാണ് പ്രഹ്ലാദൻ അല്ലേ, എന്താ പറയുക, അസൂയ വർഗത്തിലുള്ള ആളാണ്. പക്ഷേ അയാളേനെ നമ്മളിപ്പോൾ ബഹുമാനിക്കാം. ഒരു സപ്താഹ യജ്ഞവേദിയിൽ ഈ നിലവിളക്ക് കൊളുത്തി, അത് ഏഴാം ദിവസം സമർപ്പണം കഴിഞ്ഞ് കെടുത്തുന്നത് വരെ ഈ പറയുന്ന അർജുനൻ, പ്രഹ്ലാദൻ, അതേമാതിരി ധ്രുവൻ, വൈഷ്ണവചിത്തന്മാർ മുഴുവൻ അവിടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. ചിലവർ പാട്ട് പാടണോ, ചിലവർ താളം പിടിക്കണോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പാടില്ല, ആചാര്യൻ പോയി കിടന്നുറങ്ങരുത് എന്ന് പറയണത്, അല്ലെങ്കിൽ പൗരാണികരെ സമയത്ത് വരണമെന്ന് പറയണത്. കാരണം ദൈവം ഈശ്വരനാണ് സാക്ഷി. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം സ്റ്റേജ് വിട്ടു പോകുമ്പോഴും നമസ്കരിച്ചിട്ട് വേണം പോവാൻ. വന്നാൽ നമസ്കരിക്കുക, കാരണം ഭഗവാനെ നമ്മളവിടെ കുടിയിരുത്തിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ വൈകാരികങ്ങളായ കാര്യങ്ങളെ തൃണവൽക്കരിക്കൊണ്ടാണ് ഈ ഫീൽഡിലുള്ളവർക്ക് പലവർക്കും പലതരത്തിലുള്ള ആധികൾ ഉണ്ടാവാൻ കാരണം. ദുർമരണങ്ങൾ പല പല കാരണങ്ങളാണത്. ഈ ഫീൽഡിലല്ല, എല്ലാ ഫീൽഡിലും ഇട്ടുപറ്റി. അത് ഞാൻ അങ്ങനെ പറഞ്ഞു വന്ന് തെറ്റിദ്ധരിക്കണം എല്ലാവർക്കും. അപ്പം എന്ത് വേണം? ഭഗവാന് പക്ഷപാതമില്ല. ഇന്ദ്രിയങ്ങൾ അടക്കാനും രാഗദ്വേഷങ്ങളുടെ സ്വാധീന ശക്തിയിൽ നിന്ന് സ്വയം മോചിക്കാനുമുള്ള പ്രയത്നത്തിൽ തൻ്റെ കൃഷ്ണാവബോധത്തിലുള്ള കർത്തവ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എല്ലാം. ഈച്ച് ആൻഡ് എവറിഥിങ്. ഈ വികാരങ്ങളെ നിയന്ത്രിച്ച് കൃഷ്ണാവബോധം കൈവന്നാലാകട്ടെ, യഥാർത്ഥമായ അതീന്ദ്രിയാവസ്ഥയിൽ ബ്രഹ്മനിർവാണത്തിൽ ജീവിക്കാം. ബ്രഹ്മനിർവാണം. കൃഷ്ണാവബോധത്തിൽ അഷ്ടാംഗയോഗം സ്വയം പരിശീലിക്കപ്പെടുന്നു എന്ന് വേണം പറയാൻ. അതിൻ്റെ പരമമായ ലക്ഷ്യം നേടുന്നു എന്നതാണ് അതിന് കാരണം. ക്രമികമായ പുരോഗമനത്തിൻ്റെ സാധനയാണ് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവ. എന്നാൽ അവയെല്ലാം ഭക്തിപരിതമായ സേവനത്തിൻ്റെ പരിപൂർണതയ്ക്കുള്ള മുഖക്കുറിപ്പുകൾ മാത്രം. ഭക്തിപൂർവ സേവനത്തിന് മാത്രമേ മനുഷ്യന് ശാന്തി നൽകാൻ കഴിയൂ. അതാണ് നോക്കൂ, ഇതിൻ്റെയൊക്കെ ഒരു സാമാന്യ രൂപമുള്ളതാണ് ഗൃഹസ്ഥാശ്രമം, പ്രാന്തികമ്മയ്യ. ഇപ്പം നാഗന്മാര്, നൂൽബന്ധമില്ലാത്ത സന്യാസിമാര്, ഇവരൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊന്നും പൂർണ്ണത ലഭിക്കുന്നില്ല. ഇനി അതും പറയണം, കാരണം അതങ്ങനെയാണ്. എന്നാൽ ശരിയായ രീതിയിൽ സമൂഹത്തിൽ സാമൂഹ്യ ജീവികളായിരിക്കുന്ന സഹജീവികളെ ശ്രദ്ധിച്ചുകൊണ്ടും സേവിച്ചുകൊണ്ടും ഇരിക്കുന്ന ആൾക്കാർ, പൂന്താനത്തിനെ പോലെയുള്ള ആൾക്കാർ, നാരായണഭട്ടതിരിയെ പോലെയുള്ള ആൾക്കാർ, ഭാഷാപിതാവായ തുന്തച്ചനെ പോലെയുള്ള ആൾക്കാർ ഒക്കെ ഭക്തിയുടെ പരമകാഷയിൽ എത്തിയിട്ടുണ്ട്. അവർ ഈ പറഞ്ഞ യോഗാഭ്യാസം ചെയ്തിട്ടൊന്നുമല്ല. അതാണ്, അതുകൊണ്ടാണ് ഈ ഭക്തിപ്രസ്ഥാനത്തിന് ജ്ഞാനവൈരാഗ്യങ്ങൾ, മാനസികമായ പിരിമുറുക്കങ്ങൾ ഇല്ലാണ്ട് മനസ്സിനെ ജയിക്കാൻ സാധിച്ചാൽ ഇന്ദ്രിയങ്ങൾ വശത്തായി. അതിന് കഠോര തപസ്സൊന്നും അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭക്തിപൂർവ സേവനത്തിന് മാത്രമേ മനുഷ്യന് ശാന്തി നൽകാൻ കഴിയൂ. അതാണ് ജീവിതത്തിൻ്റെ പരിപൂർണത. ഇപ്പോൾ നമ്മളിത് ചെയ്തു വരില്ലല്ലോ, ഓരോരുത്തരും കുടുംബജീവിതത്തിൽ ഉള്ളവരാണ്, ഞാനും അതെ. പക്ഷേ
അതിൻ്റെ വൈശിഷ്ട്യത കടക്കുന്നത് എവിടെയാണ്? ഈശ്വരനോടുള്ള ഭക്തി. അതുകൊണ്ടാണ് കുടുംബജീവിതം താറുമാറാവാതെ കൊണ്ട് നേരായ വഴിയിൽ, സത്യസന്ധമായ വഴിയിൽ പോണത്. അതിനെ പ്രകീർത്തിക്കുക, അതിനാണ് കൃഷ്ണാവബോധം എന്നുള്ളത്. അങ്ങനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം എന്ന ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. അത് നമ്മൾ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ സമർപ്പിക്കുന്നു. നാളെ മുതൽ 6-ാം അധ്യായം ധ്യാനയോഗം എന്നുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഏവർക്കും ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹാശിസ്സുകൾ മേൽക്കുമേൽ ഉണ്ടാകട്ടെ എന്നും അവരുടെ ജീവിതം സുലളിതമായി തീരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നാളെ കാണാം. നമസ്കാരം.